ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല. നമ്മൾ ഇന്ന് കപ്പ് കേക്ക് വെച്ചിട്ട് ഒരു ഫ്ലവർ ബൊക്കേയുടെ ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ കപ്പ് കേക്ക് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു സിമ്പിൾ ഫ്ലവർ ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 7 കപ്പ് കേക്ക്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വാനില ഫ്ലേവറുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവർ എടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് അങ്ങനെ എന്ത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കപ്പ് കേക്ക് എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് ബട്ടർ ക്രീമാണ്. അപ്പം ബട്ടർ ക്രീം ബേസിക് ആയിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ ക്രീമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനും ബട്ടർ ക്രീമിൻ്റെ റെസിപ്പിയും എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പം അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ബട്ടർ ക്രീം നമുക്കിപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ റെഡും ഗ്രീനും എടുത്തേക്കുന്നത്. ഞാൻ റോസും പിന്നെ അതിൻ്റെ ലീഫും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിൽട്ടൻ്റെ 125 നമ്പർ എന്നുള്ള ടിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ റോസാണ്. അപ്പോൾ റോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 1 M വെച്ചിട്ട് സ്വേൾ പാറ്റേണും ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടം, നമ്മുടെ കയ്യിൽ ഏത് ടിപ്പാണ് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ചെയ്യാം. ഞാനിപ്പോൾ റോസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ടിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വിൽട്ടൻ്റെ തന്നെ 352 നമ്പർ ടിപ്പും കൂടെ ഉണ്ട്. ഇത് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീഫ് ചെയ്യാൻ നമുക്ക് ശരിക്കും ടിപ്പ് വേണമെന്നില്ല. നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഒരു വി കട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ലീഫിൻ്റെ പാറ്റേൺ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടിപ്പ് ഉള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ കപ്പ് കേക്കിൽ കുറച്ച് റെഡ് ബട്ടർ ക്രീം ഒന്ന് മേലെ ഇങ്ങനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ ഫ്ലവർ ഇതിനകത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ആ ഒരു വൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബട്ടർ ക്രീം എടുത്തിട്ട് ഞാൻ കേക്കിൻ്റെ മേലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കപ്പ് കേക്കിലും ഞാനങ്ങനെ റെഡ് ബട്ടർ ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ പാറ്റേൺ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫ്ലവർ പാറ്റേൺ നമുക്ക് ഡയറക്റ്റ് കപ്പ് കേക്കിൽ തന്നെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടിപ്പ് പിടിക്കുമ്പോൾ വീതി കുറഞ്ഞ ഭാഗം മേലെ ആയിട്ട് വേണം പിടിക്കാൻ. ടിപ്പിൻ്റെ നേരിയ ഭാഗം മേലെ ആയിട്ട് വേണം പിടിക്കാൻ. എന്നിട്ട് കപ്പ് കേക്കിൻ്റെ നടുവിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ആക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ ചെറിയ ചെറിയ സ്മോൾ പെറ്റൽസ് വീതം ഇതേപോലെ ഡിസൈൻ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബട്ടർ ക്രീം കട്ടിയുള്ളതായിരിക്കണം. കുറച്ച് ലൂസായ ബട്ടർ ക്രീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ ബട്ടർ ക്രീം നിറക്കുമ്പോൾ ഒരുപാട് നിറക്കരുത്. കാരണം നമ്മുടെ കൈൻ്റെ ചൂട് തട്ടിയിട്ട് ബട്ടർ ക്രീം മെൽട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമുക്ക് ഡിസൈൻ നല്ലപോലെ കിട്ടില്ല. അപ്പോൾ എപ്പോഴും കുറച്ച് നിറച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോരോ ഇതളായിട്ട് നമുക്ക് ഈ ടിപ്പിനെ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. വിൽട്ടൻ്റെ തന്നെ ചെറിയ റോസ് ടിപ്പ് ഉണ്ട്. അതായത് നമുക്ക് കുഞ്ഞി കുഞ്ഞി ചെറിയ ബഡ്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു കപ്പ് കേക്കിന് ഒരു റോസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ടിപ്പ് യൂസ് ചെയ്ത് ഇപ്പോൾ കണ്ടോ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റോസ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ കപ്പ് കേക്കിലും നമുക്ക് റോസ് ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുമ്പോഴിതാണ് ഈ നേരിയ ഭാഗം നമ്മൾ എപ്പോഴും മേലെയാക്കി പിടിക്കുക. എന്നിട്ട് കപ്പ് കേക്കിൽ ഇങ്ങനെ റൗണ്ട് കപ്പ് കേക്ക് തിരിച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ കൈ തിരിച്ചിട്ടായാലും നമുക്ക് റൗണ്ട് ഷേപ്പ് ഇതിനകത്താക്കാം. ഇപ്പോൾ നമ്മളെ കപ്പ് കേക്കിലെല്ലാം റോസ് ഡിസൈൻ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഈ കപ്പ് കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ കപ്പ് കേക്ക് തമ്മിൽ മുട്ടാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കപ്പ് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. കപ്പ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ റെഡ് ഫ്ലവർ എടുക്കുന്നതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ഭംഗിയിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ കറക്റ്റായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓവൽ ഷേപ്പിൽ വൈറ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. നമുക്ക് വൈറ്റ് കേക്ക് ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കേക്ക് ഒരു സർക്കിൾ പാറ്റേണിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 7 കപ്പ് കേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ എടുക്കണേ. നമുക്കിപ്പോൾ കുറച്ചധികം കപ്പ് കേക്ക് ഉണ്ടെങ്കിൽ ഒരു ഓവൽ പാറ്റേൺ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കപ്പ് കേക്കൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലീഫ് ടിപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ലീഫ് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീഫ് ടിപ്പ് പിടിക്കുമ്പോൾ നമ്മുടെ ഈ വി ഷേപ്പ് കാണാത്ത പോലെ പിടിക്കണം. ഇതേപോലെ പിടിച്ചിട്ട് വേണം പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് പ്രഷർ ഒന്ന് റിലീസ് ചെയ്തിട്ട് പുറകോട്ടേക്ക് വലിക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ലീഫിൻ്റെ പാറ്റേൺ കിട്ടും. ഇടക്കിടക്ക് നമുക്ക് കുറച്ച് ലീഫ് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലീഫ് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബൊക്കയിൽ കുറച്ച് ഇലകൾ ഉള്ളതുപോലെ നമുക്ക് കുറച്ച് ഇലകൾ നമുക്ക് സൈഡിലിങ്ങനെ നമുക്ക് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു കട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് തണ്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓരോ തണ്ടിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ ലീഫ് ടിപ്പ് വെച്ചിട്ട് ലീഫ് ഡിസൈൻ നമുക്ക് പൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കേക്ക് ബോർഡ് തിരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ലീഫ് ഡിസൈൻ
എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേക്ക് ആ ലീഫും റോസിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസിൻ്റെ തണ്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം മേലത്തെ തണ്ട് വരച്ചേക്കണേ അതേ പൈപ്പിംഗ് ബാഗിൽ ഞാൻ അതിൻ്റെ ഹോള് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് നമുക്ക് താഴത്തെ വലിയ തണ്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു കട്ടിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ തണ്ട് നമുക്ക് പൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തണ്ടും ഇപ്പം നമ്മൾ പൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു റിബൺ, അതായത് നമ്മുടെ തുണിയുടെ റിബൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റിബൺ, അത് നമുക്ക് കെട്ടിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ റിബണ് വെച്ചിട്ട് നമുക്ക് വെക്കാം. ഞാനിവിടെ ജസ്റ്റ് വൈറ്റ് ബട്ടർ ക്രീമിനെ കൊണ്ട് ഒരു റിബൺ പോലെ ആക്കുവാണ്. ഇത് ശരിക്കും ഓപ്ഷനലാണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനതിൻ്റെ നടുവിൽ ഞാനൊരു സിൽവർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് കൊണ്ടുള്ള ഫ്ലവർ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കപ്പ് കേക്കിൻ്റെ അത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.